ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സഞ്ജുവിലെ ലച്ചു റിവ്യൂയിലേക്ക് സ്വാഗതം. ലക്ഷ്മി ദേവിയുടെ മുന്നിൽ പ്രാർത്ഥിച്ചുകൊണ്ട് ലച്ചു പറയുന്നു, ദേവി എന്തായാലും ചേച്ചിക്ക് അങ്ങനെ ഒരു മനസ്സ് കൊടുക്കാത്തതില് നന്ദിയുണ്ട്. ചേച്ചി ഇവിടെ താമസിക്കാൻ വന്നാൽ ഞാൻ എങ്ങനെ അദ്ദേഹത്തിന്റെ മുന്നിൽ ചെല്ലും? താലി കെട്ടിയ പെണ്ണും കല്യാണം ഉറപ്പിച്ച പെണ്ണും ഒരു പുരുഷന്റെ വീട്ടിൽ എങ്ങനെ കഴിയും? ഓർക്കാൻ കൂടി വയ്യ. ചേച്ചി താമസിക്കാൻ ഈ വീട്ടിൽ എത്തുന്നതിന് മുമ്പ് എനിക്ക് ഇവിടുന്ന് പോകാൻ വഴികാട്ടി തരണേ. അതിനുശേഷം കാണിക്കുന്നത് ശ്രീദേവിക്ക് മരുന്നെടുക്കുന്ന ലച്ചു പറയുകയാണ്, ടാബ്ലറ്റ് തീർന്നല്ലോ അമ്മേ, രാവിലെ കഴിക്കാനുള്ളതേ ഉള്ളൂ, ഉച്ചയ്ക്കുള്ളത് തീർന്നു. ശ്രീദേവി പറയുന്നു, ഇനി അത് നിർത്താം മോളെ, ഇല്ലാത്ത രോഗത്തിന് മരുന്ന് കഴിച്ച് വേറെ രോഗം വരുത്തി വെക്കണം. ലച്ചു പറയുന്നു, മരുന്ന് നിർത്തുന്നത് എന്തായാലും അമ്മ മോനോട് ചോദിച്ചിട്ട് മതി. ശ്രീദേവി പറയുന്നു, അവനെ നിന്നേക്കാൾ ഒരുപടി മുമ്പേ നിൽക്കും. ഉടനെ ലച്ചു പറയുകയാണ്, എന്തായാലും ഇപ്പൊ അമ്മ ഇത് കഴിക്ക്. അങ്ങനെ ലച്ചു ശ്രീദേവിക്കും മരുന്നെടുത്തു കൊടുക്കുമ്പോൾ മോളെ എന്ന് വിളിച്ച് മുത്തശ്ശൻ അവിടേക്ക് വരികയാണ്. ശ്രീദേവി ചോദിക്കുന്നു, അച്ഛനെന്താ ഇങ്ങോട്ട് വിളിച്ചാ ഞാൻ അങ്ങോട്ട് വരില്ലായിരുന്നോ? മുത്തശ്ശൻ പറയുന്നു, അവിടെ വെച്ച് സംസാരിക്കാൻ പറ്റിയ കാര്യമല്ല മോളെ, കാഞ്ചനയും ശ്രീകുട്ടിയെയും ഇങ്ങോട്ട് കൊണ്ടുവരാനുള്ള കൊണ്ടുപിടിച്ചുള്ള ശ്രമത്തിലാ വസുമതിയും കവിതയും. എനിക്കതിൽ അശേഷം താല്പര്യമില്ല. ശ്രീദേവി പറയുന്നു, കാഞ്ചനയ്ക്കും കൂടി അവകാശപ്പെട്ട വീടല്ലേ അച്ഛ ഇത്, അവളും മോളും വരുന്നെങ്കിൽ അതൊരു നല്ല കാര്യമല്ലേ? അച്ഛന്റെ മൂത്ത മോളാ കാഞ്ചന. മുത്തശ്ശൻ പറയുന്നു, അത് തന്നെയാ മോളെ എന്റെ ഉത്കണ്ഠയും. അവൾക്ക് നിന്നോടുള്ള വെറുപ്പും പകയും കെട്ടടങ്ങിയിട്ടൊന്നുമില്ല. അവൾ കാണിക്കുന്നതൊക്കെ അഭിനയമാ. അവള് വന്നാൽ നിനക്കിവിടെ ശബ്ദമില്ലാതാകും, നീ ഈ മുറിയിൽ ഒറ്റപ്പെട്ടു പോകും. നിന്നെ ആക്രമിക്കാൻ കവിതയും വസുമതിയും കാഞ്ചനയുടെ ഇരുവശത്തും ഉണ്ടാകും. അമ്മേ വെള്ളം എന്ന് പറഞ്ഞ് ശ്രീദേവിയുടെ കയ്യിലേക്ക് വെള്ളം കൊടുത്തിട്ട് ലച്ചു അവിടെ വന്ന് പോകാൻ തുടങ്ങുമ്പോൾ ശ്രീദേവി ചോദിക്കുന്നു, അല്ല മോൾ എവിടെ പോകുന്നു? നിനക്ക് കേൾക്കാൻ പാടില്ലാത്തതൊന്നും ഇവിടെ സംസാരിക്കുന്നില്ല. ലച്ചു പറയുന്നു, അല്ല ഞാൻ മെഡിസിൻ വാങ്ങിച്ചിട്ട് വരാം അമ്മേ, ഒരു ടാബ്ലറ്റ് ഉച്ചയ്ക്ക് കഴിക്കേണ്ടതാ. പുഞ്ചിരിച്ചുകൊണ്ട് ശ്രീദേവി പറയുന്നു, എന്നാ മോള് പോയിട്ട് വാ. മുത്തശ്ശനെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചിട്ട് ലച്ചു അവിടെ വന്ന് പോകുകയാണ്. മുത്തശ്ശൻ പറയുന്നു, അവര് വരില്ലെന്ന് തന്നെയാ എന്റെ പ്രതീക്ഷ. ശ്രീദേവി പറയുന്നു, ഞാൻ പറയുമ്പോൾ അച്ഛനത് തെറ്റായിട്ട് തോന്നരുത്. ശ്രീകുട്ടി കുറെ കാലം ഇവിടെ താമസിച്ചു കഴിഞ്ഞിട്ട് അവരുടെ വിവാഹം നടത്തിയാൽ ആളുകൾ ഏത് കണ്ണിലൂടെ കാണും? പെണ്ണ് പയ്യന്റെ കൂടെ തന്നെയാണെന്നല്ലേ പറയൂ? ഞാൻ പറഞ്ഞു വരുന്നത് അച്ഛന് മനസ്സിലായോ? മുത്തശ്ശൻ പറയുന്നു, താലികെട്ട് ഒഴിവാക്കാമെന്നല്ലേ ശ്രീദേവി ഉദ്ദേശിക്കുന്നത്? ശ്രീദേവി പറയുന്നു, അതെ അച്ഛ, പ്രഭ വരാൻ കുറഞ്ഞതൊരു 3 മാസം എടുക്കുമെന്ന് ശ്രീകുട്ടി തന്നെ അമ്മൂനോട് പറഞ്ഞു. 90 ദിവസം പയ്യന്റെ വീട്ടിൽ താമസിച്ച പെണ്ണിന്റെ കല്യാണം നടത്താൻ പ്രഭയോ കാഞ്ചനയോ തയ്യാറാകില്ലെന്നാ എനിക്ക് തോന്നുന്നത്. പകരം ഒരു റിസപ്ഷൻ വെച്ചാ പോരെ? താലികെട്ട് കഴിഞ്ഞോന്ന് ചോദിക്കുന്നവരോട് നമുക്ക് അത് പറയാലോ. എന്റെ പ്രാർത്ഥനയ്ക്ക് ദൈവം ഒരുക്കി തന്ന വഴിയായിരിക്കില്ലേ അച്ഛാ വിവാഹം മാറ്റിവെക്കലും ശ്രീകുട്ടി താലി കെട്ടാതെ തന്നെ ഈ വീട്ടിലേക്ക് വരുന്നതും. അവര് വരുന്നതിൽ അച്ഛൻ എതിർപ്പൊന്നും കാണിക്കരുത്. അതിനുശേഷം കാണിക്കുന്നത് സഞ്ജു സച്ചിയോട് പറയുന്നു, എടാ നമുക്ക് ഈ പ്രോപ്പർട്ടിക്ക് അഡ്വാൻസ് കൊടുക്കുന്നത് 1 മാസം കഴിഞ്ഞു പോരെ. എന്താ നിനക്കിപ്പോ അങ്ങനെ ഒരു ആലോചന എന്ന് സച്ചി ചോദിക്കുമ്പോൾ സഞ്ജു പറയുകയാണ്, നീ എന്റെ കൂടെയുള്ള വിവരം നിന്റെ വീട്ടുകാർക്കറിയാം. പഴയതുപോലെ അല്ലടാ നിന്റെ അച്ഛന്റെ കാര്യം, ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. സച്ചി ചോദിക്കുന്നു, അവന്തികയെടുത്തി നിന്നെ വിളിച്ചോ അതോ സമീറയോ? സഞ്ജു പറയുന്നു, എന്നെ ആരും വിളിച്ചിട്ടില്ല. നിന്റെ അച്ഛനെ പോലെ ഒരാളിന്റെ ഹെൽത്ത് ഇഷ്യൂസ് വളരെ വേഗം പുറത്തറിയില്ലേ? സച്ചി പറയുന്നു, അച്ഛനങ്ങനെ കാര്യമായ പ്രശ്നങ്ങളൊന്നുമില്ല, കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടെന്ന് മാത്രം. അത് പിന്നെ ആർക്കാ ഇല്ലാത്തത്? നമ്മൾ പ്ലാൻ ചെയ്ത ബിസിനസ് മുന്നോട്ട് പോകുക തന്നെ വേണം. സഞ്ജു ചോദിക്കുന്നു, നീ കൂടെ ഉണ്ടെങ്കിൽ എനിക്ക് എന്ത് തടസ്സം? അച്ഛന്റെ പേരും പറഞ്ഞ് നീ തിരിച്ചു പോകുമോ എന്ന സംശയം വെച്ച് ഞാൻ പറഞ്ഞതാ. ഈ സമയം സഞ്ജുവിന്റെ ഫോണിലേക്ക് സ്വാതി വിളിക്കുകയാണ്. പുഞ്ചിരിച്ചുകൊണ്ട് സഞ്ജു പറയുന്നു, സ്വാതിയാ. അപ്പോൾ സച്ചി പറയുകയാണ്, എടുത്ത് 2 മധുരവാക്ക് പറഞ്ഞിട്ട് വെക്കടാ. ഫോൺ അറ്റൻഡ് ചെയ്ത് സഞ്ജു ചോദിക്കുന്നു, ഹായ് ഡിയർ, എവിടെയാ? സ്വാതി പറയുന്നു, ഞാൻ വീട്ടില്. ഒരു യാത്രയ്ക്ക് തയ്യാറെടുക്കുക. സഞ്ജു ചോദിക്കുന്നു, യാത്രയ്ക്കോ? എന്നിട്ട് നീ അത് എന്നോട് പറഞ്ഞില്ലല്ലോ. സ്വാതി പറയുന്നു, ഒരു സർപ്രൈസ് യാത്രയാണെന്ന് കൂട്ടിക്കോ. നീ തനിച്ചാണോ എന്ന് സഞ്ജു ചോദിക്കുമ്പോൾ സ്വാതി പറയുകയാണ്, അല്ല അമ്മയുണ്ട്. ഇത് കേട്ട് സഞ്ജു പറയുകയാണ്, എവിടേക്കാണെന്ന് പറ സ്വാതി. പുഞ്ചിരിച്ചുകൊണ്ട് സ്വാതി പറയുന്നു, ഫ്രം ചന്ദ്രകാന്തം ടു മംഗലശ്ശേരി. ഇത് കേട്ട് സഞ്ജു ഞെട്ടി നിൽക്കുമ്പോൾ സ്വാതി പറയുന്നു, അതേന്ന്, ഞാനും അമ്മയും വീട് പൂട്ടി അങ്ങോട്ട് വരുക. അച്ഛൻ തിരിച്ചു വന്ന് നമ്മുടെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കുന്നത് വരെ ഞങ്ങൾ അവിടെയാ താമസം. വിശ്വസിക്കാനാകാതെ സഞ്ജു ചോദിക്കുന്നു, ആർ യു സീരിയസ്? സ്വാതി പറയുന്നു, സഞ്ജുവിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? അപ്പോഴൊന്ന് പതറി സഞ്ജു പറയുകയാണ്, എന്ത് ബുദ്ധിമുട്ട്? അത് വലിയ പച്ചയുടെയും നിന്റെയും തറവാടല്ലേ. മോസ്റ്റ് വെൽക്കം. ഇത് കേട്ട് ചിരിച്ചുകൊണ്ട് സ്വാതി ചോദിക്കുന്നു, സഞ്ജു ഓഫീസിലാണോ സൈറ്റിലാണോ? എവിടെയാണെങ്കിലും ഉടനെ അങ്ങോട്ട് വാ. ഇത് കേട്ട് ഒന്ന് മൂളിയിട്ട് ഫോൺ കട്ട് ചെയ്ത് ടെൻഷനോട് കൂടി നിൽക്കുന്ന സഞ്ജുവിനോട് സച്ചി ചോദിക്കുന്നു, എന്താടാ? സഞ്ജു പറയുന്നു, വല്യപ്പച്ചിയിൽ നിന്ന് ഞാൻ തീരെ പ്രതീക്ഷിക്കാത്ത ഒരു നീക്കം ഉണ്ടായിരിക്കുന്നു. സ്വാതിയും കൂട്ടി വല്യപ്പച്ചി മംഗലശ്ശേരിയിലേക്ക് താമസത്തിന് വരുന്നു. ഇത് കേട്ട് സച്ചി പറയുകയാണ്, അടിപൊളി എനിക്ക് തോന്നി. സഞ്ജു പറയുന്നു, മുത്തശ്ശി അങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ അനുകൂലിച്ചെങ്കിലും വല്യപ്പച്ചി വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. എടാ കല്യാണം കഴിയുന്നതിന് മുമ്പ് സ്വാതി അവിടെ വന്ന് താമസിക്കുന്നതിൽ ഒരു സുഖക്കുറവില്ലേടാ? സച്ചി പറയുന്നു, ഞാൻ നോക്കിയിട്ട് അതിൽ ഒരു തകരാറും കാണുന്നില്ല. മുറച്ചെറുക്കനും
മുറപ്പെണ്ണും ഒരു കുടുംബത്തിൽ താമസിക്കാറില്ലേ? എന്താണ് പ്രശ്നമെന്ന് സഞ്ജു ചോദിക്കുമ്പോൾ സജി പറയുകയാണ്, കേട്ട് കഴിഞ്ഞിട്ടില്ലെന്നുള്ള ബോധം രണ്ടുപേർക്കും ഉണ്ടായാ മതി. ഇത് കേട്ടൊന്ന് ചിരിച്ചിട്ട് സഞ്ജു പറയുകയാണ്, വെല്ലുപ്പിച്ച് കാണിച്ചത് ശരിയല്ല എന്ന് പറയാനും പറ്റില്ല. സജി പറയുന്നു, എടാ ഇതൊരു സുഖമുള്ള കാര്യമല്ലേടാ, ഞാനും അമ്മു അവിടെ ഉള്ളതുപോലെ നീയും സ്വാതിയും, എന്ത് രസമാടാത്, നമുക്ക് പൊളിക്കാമടാ സഞ്ജു. സ്വാതി വരുന്നതോടെ എന്റെ പ്രണയവും സക്സസ് ആകും. ശരിക്കും ഒരു ഭാഗ്യമല്ലേടാ അത്. സഞ്ജു പറയുന്നു, ഞാനേ വീട് വരെ ഒന്ന് പോയിട്ട് വരാം, അവള് വിളിച്ചതല്ലേടാ, ചെന്നില്ലെങ്കിൽ എനിക്ക് നീരസം ഉണ്ടെന്ന് കരുതും, അത് അവള് ചോദിക്കുകയും ചെയ്യും. സച്ചി പറയുന്നു, അത് ശരിയാ, നീ പോയിട്ട് വാ. ഇനിയാ മംഗലശ്ശേരി ഒന്നുകൂടെ ഉണരാൻ പോകുന്നത്. ഇത് കേട്ട് സച്ചിയുടെ കയ്യിൽ നിന്നും കരിക്ക് വാങ്ങിച്ചുകൊണ്ട് കാറിൽ കയറി പോകുകയാണ് സഞ്ജു. കരിക്ക് കുടിച്ചോണ്ട് നിൽക്കുന്ന സച്ചി സന്തോഷത്തോടുകൂടി മനസ്സിൽ പറയുന്നു, കാര്യങ്ങൾ ഉഷാറാകാൻ പോകുക. അതിനുശേഷം കാണിക്കുന്നത് ഓട്ടോയിൽ ശ്രീദേവിക്കുള്ള മരുന്നും വാങ്ങിച്ചുകൊണ്ട് മംഗലശ്ശേരിയിലേക്ക് വരികയാണ് ലച്ചു. ഈ സമയം സ്വാതി കാറിൽ അവിടേക്ക് വരുന്നു. ഇത് കണ്ട് ടെൻഷനോടുകൂടി ലച്ചു പറയുന്നു, അയ്യോ ചന്ദ്രകാന്തത്തിലെ കാറാണല്ലോ ഈശ്വര, അവര് വന്നതാണോ? സ്വാതി സന്തോഷത്തോടുകൂടി ലച്ചുവിനെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് കാറിൽ നിന്നും ഇറങ്ങുന്നു. കാഞ്ചനയും കാറിൽ നിന്ന് ഇറങ്ങുകയാണ്. അവരെ കണ്ട് ഞെട്ടി നിൽക്കുകയാണ് ലച്ചു. ദേഷ്യത്തോടുകൂടി ലച്ചുവിനെ നോക്കിക്കൊണ്ട് കാഞ്ചന മനസ്സിൽ പറയുന്നു, നാശം, വന്നിറങ്ങിയപ്പോൾ അപശകുനം പോലെ കണ്ടത് ഈ നാശത്തിനെ. അമ്മൂന്ന് വിളിച്ച സന്തോഷത്തോടുകൂടി ലച്ചുവിന്റെ അരികിലേക്ക് ഓടിച്ചെന്ന് കെട്ടിപ്പിടിക്കുകയാണ് സ്വാതി. ഇത് കണ്ട് കാഞ്ചന പതിയെ പറയുന്നു, ഓ തുടങ്ങി. സ്വാതി ചോദിക്കുന്നു, നീ എന്താടി ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുന്നത്? നിനക്ക് വിശ്വാസമായില്ലേ? ഞങ്ങള് വരുന്നില്ല എന്ന് പറഞ്ഞത് നിനക്കൊരു സർപ്രൈസ് തരാൻ വേണ്ടിയല്ലേ? അത് കേട്ട് നീ സങ്കടപ്പെടുമെന്ന് എനിക്കറിയാം. നീ സങ്കടപ്പെട്ടിരിക്കുമ്പോ വേണം എനിക്ക് വരാൻ. ഇവിടെ വന്ന് താമസിക്കാൻ ഒരു അവസരം കിട്ടിയാൽ മിസ് ആക്കുമോ ഞാൻ? നീ അതെങ്കിലും ഓർക്കാത്തത് എന്താ? കാഞ്ചന പറയുന്നു, എടി പെണ്ണെ, ഞങ്ങളുടെ ബാഗ് ഒക്കെ ഡിക്കിന്നെടുത്ത് അകത്തോട്ട് വെക്ക്. സ്വാതി പറയുന്നു, ബാഗ് എടുക്കാൻ ഇവൾ ആരുടെയും ജോലിക്കാരിയല്ല. കാഞ്ചന പറയുകയാണ്, പിന്നെ ഇവൾ ഇവിടുത്തെ കളക്ടർ അല്ലേ? എടി ബാഗ് എടുക്കടി, ഞങ്ങൾ എടുത്തോളാമെന്ന് സ്വാതി പറയുമ്പോൾ ദേഷ്യത്തോടുകൂടി അകത്തേക്ക് പോകുകയാണ് കാഞ്ചന. ലച്ചു പറയുന്നു, ചേച്ചി ചെല്ല്, ബാഗ് ഞാൻ എടുത്തു വെച്ചോളാം. വെല്ലേശിന്ന് വിളിച്ച് കവിതയും ഉമ്മറത്തേക്ക് വരുമ്പോൾ വാനും പറഞ്ഞ് കവിതയും കൂട്ടി കുറച്ചങ്ങോട്ടേക്ക് മാറി നിൽക്കുകയാണ് കാഞ്ചന. കവിത പറയുന്നു, എല്ലാം നമ്മൾ പ്ലാൻ ചെയ്തതുപോലെ. ഈ സമയം സന്തോഷത്തോടുകൂടി അവിടേക്ക് വന്ന വസുമതി ചോദിക്കുന്നു, സുഖമാണോ മോളെ? രാജു ചോദിക്കുന്നു, ആ ബാഗുകളൊക്കെ എടുത്ത് ഞാൻ അകത്തു കൊണ്ട് വെക്കട്ടെ? കവിത പറയുന്നു, എടാ രാജു, വെല്ലേച്ചിക്കായി ഒരുക്കിയ മുറിയിൽ കൊണ്ടുവെക്ക്. ചെല്ല്. ശരി എന്ന് പറഞ്ഞ് രാജു ബാഗെല്ലാം എടുത്ത് അകത്തേക്ക് കൊണ്ടുപോകുകയാണ്. ലച്ചുവിനെയും കൂട്ടി സന്തോഷത്തോടുകൂടി അവരുടെ അരികിലേക്ക് ചെല്ലുകയാണ് സ്വാതി. കവിത പറയുന്നു, വെള്ളിയേച്ചി വരുമെന്നുള്ള ഒരു വിശ്വാസവും എനിക്കില്ലായിരുന്നു, എങ്കിലും റൂം ഒരുക്കി വെച്ചു. അമ്മ ഇറക്കിക്കൊണ്ട് വന്നത് ഞാനാ ഇളയമ്മയെന്ന് സ്വാതി പറയുമ്പോൾ കവിത പറയുകയാണ്, നിനക്കതിന് മനസ്സുണ്ടായല്ലോ മോളെ. ലച്ചുവിനെ നോക്കിയിട്ട് കാഞ്ചന ചോദിക്കുന്നു, ഇവളെ എന്തിനാ ഇവിടെ നിർത്തിയത്? ഇങ്ങോട്ട് വന്നപ്പോൾ ഉള്ള സന്തോഷവും പോയി. ഇത് കേട്ട് സ്വാതി ഉറക്കെ അമ്മയെന്ന് വിളിക്കുമ്പോൾ കവിത ചോദിക്കുകയാണ്, നിനക്കെന്താടി ഇവിടെ കാര്യം? ഇവിടെ വന്ന് നിൽക്കാൻ നിന്നോട് ആരെങ്കിലും പറഞ്ഞോ? ലച്ചു പറയുന്നു, ഞാൻ അമ്മയ്ക്ക് മെഡിസിൻ വാങ്ങിച്ചിട്ട് വന്നതാ. കവിത പറയുകയാണ്, വെള്ളിയേച്ചിക്ക് ഇഷ്ടക്കേട് ഉണ്ടാകുന്ന ഒന്നും ഇവിടെ ഉണ്ടാകരുത്. ഇത് കേട്ട് സ്വാതി പറയുന്നു, ഓ വെള്ളിയേച്ചി മഹാറാണിയല്ലേ? അപ്പോൾ കവിത പറയുകയാണ്, ഞങ്ങൾക്ക് വെള്ളിയേച്ചി മഹാറാണി തന്നെയാ. സ്വാതി പറയുന്നു, എന്നാൽ മഹാറാണിയെ അകത്തേക്ക് ആനയിച്ചാലും? ഈ സമയം കാറിൽ അവിടേക്ക് വരികയാണ് സഞ്ജു. സ്വാതി പറയുന്നു, ആഹാ, മഹാറാണിക്ക് പിന്നാലെ രാജകുമാരനും എത്തിയല്ലോ. കവിത ചോദിക്കുന്നു, വെള്ളിയേച്ചി വരുന്ന വിവരം സഞ്ജുവിനെ അറിയിച്ചോ? ഏ, ഞാൻ അറിയിച്ചിട്ടൊന്നും ഇല്ലാന്ന് കാഞ്ചന പറയുമ്പോൾ കാറിൽ നിന്നും ഇറങ്ങി പുഞ്ചിരിച്ചുകൊണ്ട് അവിടേക്ക് വരികയാണ് സഞ്ജു. സഞ്ജുവിനെ കണ്ട് കുറച്ചങ്ങോട്ടേക്ക് മാറി നിൽക്കുകയാണ് ലച്ചു. സഞ്ജു ചോദിക്കുന്നു, വെല്ലിയപ്പച്ചി ഇപ്പൊ എത്തിയതേ ഉള്ളോ? പുഞ്ചിരിച്ചുകൊണ്ട് കാഞ്ചന പറയുന്നു, അതെ മോനെ. കൈ തൊഴുതുകൊണ്ട് സ്വാതി പറയുന്നു, വെല്ലിയപ്പച്ചി മാത്രമല്ല ഒരു പാവം പ്രജയും കൂടി ഉണ്ടേ. സ്വാതിയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് സഞ്ജു പറയുകയാണ്, വരുന്ന വിവരം നീ രാവിലെ പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ പോകുമായിരുന്നു. അല്ല, കവിതാപ്പച്ചിക്ക് അറിയാമായിരുന്നു. കവിത പറയുന്നു, രാവിലെയും വെല്ലിയേച്ചി ഒരു ഉറപ്പും പറഞ്ഞില്ല സഞ്ജു. ലച്ചുവിനെ ഒന്ന് നോക്കിയിട്ട് സഞ്ജു പറയുന്നു, എന്തായാലും വരാൻ തോന്നിയത് നന്നായി. ലച്ചു ടെൻഷനോടുകൂടി നിൽക്കുകയാണ്. സഞ്ജുവിന്റെ ഉള്ളിലും ആ ടെൻഷനുണ്ട്. തുടർന്ന് താഴേക്കിറങ്ങി വരുന്ന ശ്രീദേവി ചോദിക്കുന്നു, കാഞ്ചനയും മോളും വന്നു അച്ഛാ? മുത്തശ്ശൻ പറയുകയാണ്, അതിന്റെ മേളമാ പുറത്ത് നടക്കുന്നത്. ശ്രീദേവി പറയുന്നു, അച്ഛൻ ഇഷ്ടക്കേടൊന്നും കാണിക്കല്ലേ. അവര് വന്നു എന്ന് ചോദിച്ച് കാവേരി അവിടേക്ക് വരുമ്പോൾ ശ്രീദേവി പറയുകയാണ്, അവര് വന്നു. കാഞ്ചനയും വസുമതിയും കവിതയും സന്തോഷത്തോടുകൂടി അകത്തേക്ക് കയറി വരുമ്പോൾ പുഞ്ചിരിച്ചുകൊണ്ട് ശ്രീദേവി ചോദിക്കുന്നു, അല്ല മോളെവിടെ? ശ്രീദേവിയെ ശ്രദ്ധിക്കാത്ത രീതിയിൽ ചുറ്റും നോക്കുകയാണ് കാഞ്ചന. രാജു പറയുന്നു, സഞ്ജു വന്നിട്ടുണ്ട്, അവനോട് സംസാരിക്കുക. എല്ലാവരും കാഞ്ചനയും കൂട്ടിക്കൊണ്ട് അകത്തേക്ക് പോകുമ്പോൾ പുറത്ത് സംസാരിച്ചു നിൽക്കുന്ന സ്വാതിയെയും സഞ്ജുവിനെയും നോക്കുകയാണ് ശ്രീദേവി. അവരുടെ അരികിൽ ലച്ചുവും നിൽപ്പുണ്ട്. സ്വാതിയും സഞ്ജുവും അകത്തേക്ക് കയറി വരുമ്പോൾ കണ്ണു നിറങ്ങി പുഞ്ചിരിച്ചു നിൽക്കുന്ന ശ്രീദേവിക്ക് തോന്നുകയാണ് വിവാഹ വേഷത്തിൽ കൈപിടിച്ച് അവരകത്തേക്ക് കയറി വരുന്നതായി. ചിരിച്ചുകൊണ്ട് അവരുടെ ഒപ്പം ലച്ചുവും. ശ്രീദേവിയുടെ തൊട്ടരികിൽ നിൽക്കുന്ന രാജുവിന് തോന്നുകയാണ് സഞ്ജുവും ലച്ചുവും വിവാഹ വേഷത്തിൽ മംഗലശ്ശേരിയിലേക്ക് കയറി വരുന്നതായി. ഇത് മനസ്സിൽ കണ്ട് കണ്ണു നിറങ്ങി സന്തോഷത്തോടുകൂടി നിൽക്കുകയാണ് രാജു. തുടർന്ന് സ്വാതി ചിരിച്ചുകൊണ്ട്
കൊണ്ട് ശ്രീദേവിയുടെ മുന്നിൽ വന്ന് നിൽക്കുമ്പോൾ വിവാഹവേഷത്തിൽ മനസ്സിൽ കാണുന്ന സ്വാതി കൈ നീട്ടി സ്വീകരിക്കുകയാണ് ശ്രീദേവി. സ്വാതി ഉറക്കെ അമ്മയെന്ന് വിളിക്കുന്നു. പെട്ടെന്ന് ഞെട്ടി പുഞ്ചിരിച്ചുകൊണ്ട് ശ്രീദേവി പറയുന്നു, മോളെ ശ്രീകുട്ടി. ഇത് കേട്ടുകൊണ്ട് സഞ്ജു അരികിലേക്ക് വരുമ്പോൾ സ്വാതി പറയുകയാണ്, ഞങ്ങൾ ഇങ്ങോട്ട് പോന്നു അമ്മേ. സ്വാതിയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് ശ്രീദേവി പറയുന്നു, അത് നന്നായി മോളെ, അച്ഛൻ വരുന്നത് വരെ ഇവിടെ നിന്നാ മതി. വാനം പറഞ്ഞ് അവരെയും കൂട്ടിക്കൊണ്ട് ശ്രീദേവി അകത്തേക്ക് പോകുമ്പോൾ ലച്ചു രാജുവിന്റെ അരികിലേക്ക് വരികയാണ്. വിവാഹവേഷത്തിൽ ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന ലച്ചുവിനെ നോക്കി സന്തോഷത്തോടുകൂടി നിൽക്കുകയാണ് രാജു. ഇത് കണ്ട് ലച്ചു ചോദിക്കുന്നു, രാജുവേട്ടാ, രാജുവേട്ടൻ എന്തിനാ ചിരിക്കുന്നത്? രാജുവേട്ടാ. ഇത് കേട്ട് ഞെട്ടി ലച്ചുവിനെ നോക്കുന്ന രാജുവിന്റെ മുഖം വാടുകയാണ്. പുഞ്ചിരിച്ചുകൊണ്ട് ലച്ചു ചോദിക്കുന്നു, അവർക്ക് കുടിക്കാൻ എന്തെങ്കിലും കൊടുക്കണ്ടേ? ഒന്നു വാ. അങ്ങനെ രാജുവിനെയും കൂട്ടിക്കൊണ്ട് ലച്ചു അകത്തേക്ക് പോകുന്നു. തുടർന്ന് എല്ലാവരും ഹോളിലിരിക്കുകയാണ്. അവിടെ നിൽക്കുന്ന ശ്രീദേവിയോട് സഞ്ജു പറയുന്നു, അമ്മ ഇവിടെ വന്നിരിക്ക. കാഞ്ചനെ ഒന്ന് നോക്കിയിട്ട് ശ്രീദേവി മടിച്ചു നിൽക്കുമ്പോൾ മാ അമ്മ ഇവിടെ ഇരിക്കുന്നു പറഞ്ഞ് ശ്രീദേവിയുടെ കയ്യിൽ പിടിച്ച് തന്റെ അരികിലേക്ക് ഇരുത്തുകയാണ് സഞ്ജു. കാവേരി ചോദിക്കുന്നു, കുടിക്കാൻ എന്താ വെല്ലിയച്ചി വേണ്ടത്? ഇപ്പൊ ഒന്നും വേണ്ടെന്ന് കാഞ്ചന പറയുമ്പോൾ സ്വാതി ചോദിക്കാണ്, അമ്മ എവിടെ പോയി? കാവേരി പറയുന്നു, അടുക്കളയിലുണ്ട്. സ്വാതി ചോദിക്കാണ്, എനിക്കൊരു റൂം തരുമോ ഇളയമ്മേ? സഞ്ജു, ഞാനൊന്ന് ഫ്രഷ് ആയി വരാം. സഞ്ജു പറയുന്നു, നീ പതുക്കെ വന്നാ മതി, എനിക്ക് ഉടനെ പോണം, വൈകിട്ട് കാണാം. കാവേരി സ്വാതിയെയും കൂട്ടിക്കൊണ്ട് അകത്തേക്ക് പോകുന്നു. ശ്രീദേവി ചോദിക്കുന്നു, പ്രഭ ജോലിയിൽ പ്രവേശിച്ചോ കാഞ്ചനെ? കാഞ്ചന പറയുന്നു, ഇല്ല ശ്രീദേവി, മുംബൈയിൽ നിന്ന് 15-ാം തീയതിയെ അങ്ങോട്ട് പോകൂ. കല്യാണം മാറ്റിവെച്ചതിൽ ശ്രീദേവിക്കും വിഷമമുണ്ടല്ലേ? ശ്രീദേവി പറയുന്നു, പിന്നെ ഇല്ലാതിരിക്കുമോ, ദിവസങ്ങൾ എണ്ണിയാ കഴിഞ്ഞത്. കാഞ്ചന പറയുന്നു, നമ്മുടെ വാക്കിന് മക്കള് വില തരുന്ന കാലമൊക്കെ പോയില്ലേ ശ്രീദേവി? ഇതെല്ലാം കേട്ട് പുഞ്ചിരിച്ചുകൊണ്ട് കവിത മനസ്സിൽ പറയുകയാണ്, വെള്ളിയേച്ചിയുടെ ആക്ടിംഗ് സൂപ്പർ. സഞ്ജു പറയുന്നു, വെള്ളിയപ്പച്ചി അങ്ങനെ പറയരുത്, മാതാപിതാക്കൾക്ക് ഞങ്ങള് വില തന്നിട്ടല്ലേ, അങ്കിൾ ഇപ്പൊ പോയത്. മുത്തശ്ശൻ പറയുകയാണ്, അതൊന്നും ഇവര് മനസ്സിലാക്കില്ല മോനെ. കാഞ്ചന ചോദിക്കുന്നു, എന്നിട്ടെന്താ? ഞാനും മോളും ഒറ്റപ്പെട്ടില്ലേ? മുത്തശ്ശി പറയുന്നു, അതിനല്ലേ നിന്നെ മോളെയും ഞാൻ ഇങ്ങോട്ട് വിളിച്ചത്. കവിത പറയുകയാണ്, എന്നിട്ടും വെള്ളിയേച്ചിക്ക് വരാനൊരു മനസ്സുണ്ടായില്ല, ഒരിക്കലും ഞാൻ ഇവിടേക്ക് താമസിക്കാൻ വരില്ലായിരുന്നു. അമ്മയുടെ സങ്കടം കണ്ടപ്പോൾ എനിക്കും വിഷമമായി. ശ്രീകുട്ടിയുടെ കല്യാണം കഴിഞ്ഞ് എന്നെയും കൂടി കൊണ്ടുപോകാനാ പ്രഭയുടെ പ്ലാൻ. ഇനി എന്നാ വരുന്നേന്ന് ആർക്കറിയാം? ശ്രീദേവി പറയുന്നു, അത് നല്ല കാര്യം തന്നെയാ. കാഞ്ചന മനസ്സിൽ പറയുകയാണ്, നല്ല കാര്യം എന്താണെന്ന് നീ അറിയാൻ പോകുന്നതേ ഉള്ളൂ. ചായ എടുത്തു വെക്കട്ടെ എന്ന് ചോദിച്ചുകൊണ്ട് രാജു എവിടേക്ക് വരുമ്പോൾ കാഞ്ചന ചോദിക്കുന്നു, നീ എന്റെ ബാഗ് എവിടെ കൊണ്ടുവച്ചു? രാജു പറയുന്നു, വെള്ളിയപ്പച്ചിക്ക് വേണ്ടി ഒരുക്കിയ മുറിയിലുണ്ട്. ഇത് കേട്ടൊന്ന് മൂളി കാഞ്ചന ചോദിക്കുന്നു, മോൻ ഇറങ്ങുകയല്ലേ? സഞ്ജു പറയുന്നു, അതെ, വൈകിട്ട് കാണാം, വെള്ളിയപ്പച്ചി ചെന്ന് ഫ്രഷ് ആകു. വെള്ളിയേച്ചി വാന്നും പറഞ്ഞ് കാഞ്ചനെയും കൂട്ടിക്കൊണ്ട് കവിത അകത്തേക്ക് പോകുന്നു. ശ്രീദേവി പറയുന്നു, അവരിങ്ങോട്ട് വന്നപ്പോൾ നിനക്ക് വരാൻ തോന്നിയത് നന്നായി മോനെ. സഞ്ജു പറയുന്നു, ഇന്ന് തിരക്കുള്ള ദിവസമാ, കവിതാപ്പച്ചി ഇല്ല, ഞാൻ അങ്ങോട്ട് ഇറങ്ങട്ടെ. എന്നാ മോൻ ചെല്ലെന്ന് മുത്തശ്ശൻ പറയുമ്പോൾ പോട്ടെ അമ്മേ. മുത്തശ്ശി എന്ന് വിളിച്ചിട്ട് സഞ്ജു അവിടെ ഒന്ന് പോകുകയാണ്. സന്തോഷത്തോടുകൂടി മുത്തശ്ശി പറയുന്നു, അങ്ങനെ എന്റെ ഒരു ആഗ്രഹം കൂടി സഫലമായി. എല്ലാവരും ഈ വീട്ടിൽ ഒന്നിച്ച് താമസിക്കുമെന്ന് ഞാൻ കരുതിയതല്ല. ശ്രീദേവി പറയുന്നു, അമ്മ നടത്തിയ തീർത്ഥാടനത്തിന്റെ പുണ്യമാ. മുത്തശ്ശൻ മനസ്സിൽ പറയുകയാണ്, കാണാനിരിക്കുന്നതേ ഉള്ളൂ പുണ്യഭാവങ്ങൾ. തുടർന്ന് പുറത്ത് ടെൻഷനോടുകൂടി നിൽക്കുന്ന രാജുവിനോട് സഞ്ജു ചോദിക്കുന്നു, എന്താടാ വെള്ളിയപ്പച്ചിയും സ്വാതിയും വന്നത് നിനക്ക് ഇഷ്ടമായില്ലേ? മുഖത്ത് ഒരു തെളിച്ചോ ഇല്ലല്ലോ. രാജു പറയുന്നു, ഇഷ്ടക്കേട് കാണിക്കാൻ ഞാനാരാ ഈ വീട്ടിൽ? വെള്ളിയപ്പച്ചി ഈ വീട്ടിലെ മൂത്ത മകൾ, സ്വാതി ഇവിടുത്തെ പേരക്കുട്ടിയും. അവർക്കിവിടെ വരാനും താമസിക്കാനും എന്ത് തടസ്സമാ ഉള്ളത്? സഞ്ജു പറയുന്നു, പക്ഷേ അങ്ങനെ ഒരു ഭാവം അല്ലല്ലോ നിന്റെ മുഖത്ത്. ഇത് കേട്ട് രാജു പറയുകയാണ്, പറയാൻ ഞാൻ ആരും അല്ലെന്നറിയാം, എന്റെ വാക്കിന് നീ വില തരില്ല എന്ന് അറിയാം, നിനക്ക് ഞാൻ ചതിയനല്ലേ, എന്നിട്ടും പറയാതിരിക്കാൻ കഴിയുന്നില്ല. ഇത്ര വേണമായിരുന്നോ സഞ്ജു? എന്തിനു വേണ്ടിയാ നീ താലി കിട്ടിയ പെണ്ണി ഈ വീട്ടിലുള്ളപ്പോൾ ഭാവി വധുവിനെ ഇവിടെ കൊണ്ട് താമസിപ്പിക്കുന്നത്? അമ്മൂനെ ഇവിടുന്ന് യാത്രയാക്കിയിട്ട് മതിയായിരുന്നു സ്വാതിയെ ഇങ്ങോട്ട് ക്ഷണിക്കുന്നത്. സഞ്ജു പറയുന്നു, ആ തിരിച്ചറിവ് നിന്നേക്കാളും നന്നായിട്ട് എനിക്കുണ്ട്. ഞാനിത് ആഗ്രഹിച്ച കാര്യമല്ല. അവര് തനിച്ചാണെന്നറിഞ്ഞപ്പോൾ മുത്തശ്ശി വെള്ളിയപ്പച്ചി ഇങ്ങോട്ട് ക്ഷണിച്ചു. ആ ക്ഷണം സ്വീകരിച്ച് അവര് വന്നാൽ എനിക്ക് എന്ത് ചെയ്യാനാകുമെടാ? രാജു പറയുന്നു, അമ്മുവിന്റെ വിഷമം ഞാൻ പറഞ്ഞേ ഉള്ളൂ. സ്വാതി വരുമെന്നുള്ള സംസാരം ഉണ്ടായത് മുതൽ അമ്മു വലിയ ടെൻഷനില്ല. സ്വാതിയെ ഫോണിൽ വിളിച്ച് ചോദിക്കുകയും ചെയ്തു. വരുന്നില്ലെന്ന് സ്വാതി അവളോട് ഉറപ്പിച്ചു പറഞ്ഞു. വരുന്ന കാര്യം സ്വാതി പറഞ്ഞിരുന്നെങ്കിൽ അമ്മു ഇവിടെ നിൽക്കില്ലായിരുന്നു, അവൾ എവിടേക്കെങ്കിലും പോയേനെ. സഞ്ജു പറയുന്നു, എടാ സ്വാതി എന്നോടും പറയുന്നത് ഇന്ന് വരുന്ന വഴിക്ക. നീ കരുതുന്നത് പോലെ എനിക്കൊന്നും അറിയില്ലായിരുന്നു, ഞാൻ കൂടി അറിഞ്ഞുള്ള പ്ലാനിങ്ങും അല്ല. രാജു പറയുന്നു, വലിയ അഭിമാനിയാ വെള്ളിയപ്പച്ചി, ഒരു കാര്യത്തിലും ആർക്കു മുമ്പിലും തോറ്റു കൊടുക്കത്തുമില്ല. വെള്ളിയപ്പച്ചി ഈ തറവാട്ടിൽ വന്ന് താമസിക്കാൻ തയ്യാറായത് അവിടെ തനിച്ചായി പോയി എന്നുള്ള ഒറ്റ കാരണം കൊണ്ടാണോ? ഞാൻ അങ്ങനെ കരുതുന്നില്ല, നിനക്കങ്ങനെ തോന്നുന്നുണ്ടോ? സഞ്ജു ചോദിക്കുന്നു, നീ എന്താ അങ്ങനെ ചോദിച്ചത്? രാജു പറയുകയാണ്, എന്റെ ഒരു സംശയം ഞാൻ നിന്നോട് പ്രകടിപ്പിച്ചതാ. വെള്ളിയപ്പച്ചിക്ക് ശ്രീദേവി അമ്മ ഇഷ്ടമല്ലെന്ന് എനിക്കും നിനക്കും അറിയാം. വല്ലപ്പോഴും വെള്ളിയപ്പച്ചി ഇവിടെ വന്നതറിഞ്ഞാൽ ശ്രീദേവി അമ്മ പുറത്തേക്ക് വരാറു പോലും ഇല്ല. ഇനി ശ്രീദേവി അമ്മയ്ക്ക് സദാ നേരവും റൂമിൽ തന്നെ കഴിയാം. അങ്ങനെ രാജു അകത്തേക്ക് പോകുമ്പോൾ ടെൻഷനോടുകൂടി സഞ്ജു മനസ്സിൽ പറയുകയാണ്, അവൻ എന്തൊക്കെയോ ദുസൂചനകൾ മനസ്സിൽ വെച്ചാ സംസാരിച്ചത്. അമ്മയോടുള്ള വെറുപ്പ് മനസ്സിൽ വെച്ചായിരിക്കുമോ വെള്ളിയപ്പച്ച
ഇങ്ങോട്ട് വരാൻ താല്പര്യം കാണിച്ചത്? അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിട്ടുകൊടുക്കില്ല ഞാൻ. എന്റെ അമ്മ കഴിഞ്ഞേ ഈ വീട്ടിൽ ആരുള്ളൂ, അത് വന്നവരായാലും താമസിക്കുന്നവരായാലും. അങ്ങനെ സഞ്ജു കാറിൽ കയറി അവിടെ നിന്ന് പോകുകയാണ്. അതിനുശേഷം കാണിക്കുന്നത് ശ്രീദേവിയുടെ റൂമിലേക്ക് വരികയാണ് സ്വാതിയും ലച്ചുവും. ശ്രീദേവി സന്തോഷത്തോടു കൂടി പറയുന്നു, വാ മോളെ. ശ്രീദേവിയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് സ്വാതി ചോദിക്കുകയാണ്, അമ്മ റൂമിലേക്ക് വേഗം പോന്നോ? ശ്രീദേവി പറയുന്നു, എല്ലാവരും ഓരോ ഭാഗത്തേക്ക് പോയില്ലേ മോളെ, അതാ ഞാൻ ഇങ്ങോട്ട് പോന്നത്. വാ ഇരിക്ക്, ഇനി മോൾ ഇവിടെ തന്നെ ഉണ്ടല്ലോ. അമ്മയ്ക്ക് സന്തോഷമായി. സ്വാതി അവിടേക്കിരുന്ന് ലച്ചുവിനെ നോക്കിക്കൊണ്ട് പറയുന്നു, അമ്മയുടെ പ്രിയപ്പെട്ട മോളും ഇവിടെ തന്നെ ഉണ്ടല്ലോ. വാനും പറഞ്ഞ് ലച്ചുവിന്റെ കയ്യിൽ പിടിച്ച് അവിടേക്ക് ഇരുത്തിയിട്ട് ശ്രീദേവി പറയുന്നു, നിങ്ങളെ രണ്ടുപേരെ ഒരുമിച്ച് ഇങ്ങനെ കാണുമ്പോൾ എന്ത് സന്തോഷമാണെന്നോ? സത്യത്തിൽ കൂടപ്പിറപ്പുകൾക്ക് പോലും ഈ സ്നേഹം കാണില്ല. സ്വാതി ചോദിക്കുന്നു, അതിന് ഇവൾ എന്റെ കൂടപ്പിറപ്പല്ലെന്ന് ആരാ അമ്മയോട് പറഞ്ഞത്? പുഞ്ചിരിച്ചുകൊണ്ട് ശ്രീദേവി പറയുന്നു, നിന്റെ സ്നേഹത്തിന് പകരം വെക്കാൻ ഒന്നുമില്ല മോളെ. ഇതെല്ലാം കേട്ട് ലച്ചു പുഞ്ചിരിച്ചുകൊണ്ടിരിക്കുമ്പോൾ സ്വാതി പറയുന്നു, അമ്മയെ നോക്കാനാ ഇവളെ ഞാൻ ഇങ്ങോട്ട് അയച്ചത്. എന്നിട്ട് ഇപ്പൊ ഇവൾ ഇവിടുത്തെ ഓൾറൗണ്ടർ ആയി. ശ്രീദേവി പറയുന്നു, കാലിൽ ചക്രം വെച്ചതുപോലെ പാഞ്ഞു നടക്കുക നിന്റെ അനിയത്തി. ഇപ്പൊ ഞാൻ തന്നെ വളരെ കുറച്ചേ കാണാറുള്ളൂ, ഭക്ഷണം തരാനും മരുന്ന് തരാനും ഒക്കെ വരും. സ്വാതി പറയുന്നു, ഇവളുടെ ഓട്ടം ഞാൻ നിർത്തി കൊടുക്കുന്നുണ്ട്, അമ്മയ്ക്കടുത്ത് എപ്പോഴും ഉണ്ടാവണമെന്ന് ഞാൻ പറഞ്ഞതാ. ലച്ചു പറയുന്നു, അമ്മ വെറുതെ പറയുന്നതാ ചേച്ചി, ചെറിയൊരു ദേഷ്യം അമ്മയ്ക്ക് എന്നോടുണ്ട്. ഞാൻ നാട്ടിൽ പോയപ്പോൾ അമ്മയെ വിളിച്ചില്ല, ചേച്ചിയെ മാത്രമേ വിളിച്ചുള്ളൂ, അതാ ഈ പരിഭവം. ശ്രീദേവി ചോദിക്കുന്നു, അത് പിന്നെ ശരിയല്ലേ, നീയും എന്റെ മോനും ഒരേ കണക്ക. ഇവിടുന്ന് പോയാൽ പോയ പോക്ക. ശ്രീകുട്ടിയാ എന്നെ വിളിച്ച് വിവരമൊക്കെ പറയുന്നത്, നിങ്ങള് രണ്ടുപേരും അത് ചെയ്യുകയില്ല. സഞ്ജു ദൂരെ എവിടെ പോയാലും ശ്രീകുട്ടിയെ വിളിച്ചാൽ അവൾ എന്നോട് വിവരമൊക്കെ പറയും, അവൻ എന്നെ വിളിക്കുമെന്നറിഞ്ഞാലും ഇവൾ അത് ചെയ്യും. സ്വാതി പറയുന്നു, ഏതായാലും നീ അമ്മയെ വിളിക്കാത്തത് ശരിയായില്ല. ലച്ചു പറയുകയാണ്, റേഞ്ച് ഒന്നും കിട്ടാത്ത നാടാ എന്റേത്, അല്ലാതെ ഞാൻ അമ്മയെ മറക്കുമോ? എനിക്ക് സങ്കടമാ വരുന്നത്. അങ്ങനെ ലച്ചു കണ്ണുതിറങ്ങിയിരിക്കുമ്പോൾ സ്വാതി പറയുന്നു, അയ്യോ അമ്മേ. ലച്ചുവിന്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് ശ്രീദേവി പറയുകയാണ്, ഞാൻ ചുമ്മാ പറഞ്ഞതല്ലേ മോളെ. ഇത് കേട്ടുകൊണ്ട് കാവേരി അവിടേക്ക് വരുമ്പോൾ ലച്ചു പറയുകയാണ്, ചേച്ചി അമ്മയും തമാശയായിട്ട് പറഞ്ഞാലും എനിക്ക് സഹിക്കാൻ പറ്റില്ല. സ്വാതി പറയുന്നു, പോട്ടമ്മു നീ ഒന്ന് ചിരിച്ചേ, ചിരിക്ക് ചിരിക്കാന്ന് പറഞ്ഞ് ലച്ചുവിന്റെ കയ്യിൽ പിടിക്കുകയാണ് ശ്രീദേവിയും കാവേരിയും. ലച്ചു ചിരിക്കുമ്പോൾ എല്ലാവരും ചിരിക്കുന്നു. സ്വാതി പറയുന്നു, അതെ ഞാനൊരു സത്യം പറയട്ടെ, അമ്മ അല്ലാന്ന് പറയാനൊന്നും നിൽക്കണ്ട, അമ്മയ്ക്ക് എന്നേക്കാൾ സ്നേഹം നിന്നോടാ, ശരിയല്ലേ അമ്മേ? ഇത് കേട്ട് ശ്രീദേവി ചിരിച്ചുകൊണ്ട് ലച്ചുവിനെ നോക്കുകയാണ്. ഇതെല്ലാം കണ്ടു നിൽക്കുന്ന കാവേരി മനസ്സിൽ പറയുകയാണ്, ശ്രീദേവിയുടെ തീയും രണ്ടു മരുമക്കളും, ശ്രീകുട്ടിയോ ശ്രീദേവിയുടെ തീയോ എന്തെങ്കിലും അറിയുന്നുണ്ടോ? സ്വാതി ചോദിക്കുന്നു, എന്താ മിണ്ടാതെ നിൽക്കുന്നത്? കാവേരി പറയുകയാണ്, ഏ നിങ്ങളുടെ കളിയും ചിരിയും കണ്ടു നിന്നതാ. ശ്രീദേവി ചോദിക്കുന്നു, ഇപ്പൊ വീട് ഉണർന്നില്ലേ കാവേരി, ഇനിയും സഞ്ജുവും സച്ചിയും കൂടി വന്നാൽ പൊടി പൂരമായിരിക്കും. സ്വാതി പറയുന്നു, ഒന്നിച്ചുള്ള സമയം സന്തോഷിക്കണം, എന്റെ പോളിസി അതാ. സച്ചി ഇവളും ഇവിടെ ഉള്ളത് കൊണ്ട് മാത്രമാ ഞാൻ വന്നത്, സഞ്ജു മാത്രമായിരുന്നെങ്കിലും ഞാൻ വരില്ലായിരുന്നു. ഇത് കേട്ട് ലച്ചു ചിരിക്കുമ്പോൾ പുഞ്ചിരിച്ചുകൊണ്ട് തലയാട്ടുകയാണ് ശ്രീദേവി. അങ്ങനെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചു. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ.